ഉമ്മൻചാണ്ടി സാറിനെ ഗൂഢാലോചന നടത്തി കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഗണേഷ് കുമാറിനെതിരായി കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നൊരു കേസ്. ആ കേസിൽ അദ്ദേഹം ഹാജരാകുന്നതിന് സ്റ്റേ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ കേസ് തള്ളുകയും മൈസൂർ കോടതിയിലെ വിചാരണ ഗൂഢാലോചന കേസിൽ നേരിടണം ഗണേഷ് കുമാർ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ഒരു കള്ളക്കേസ്, ഒരു സ്ത്രീപീഡന കേസ് പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതിന്റെ പേരിൽ വിചാരണ നേരിടുന്ന ശ്രീ ഗണേഷ് കുമാറിനെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ അംഗമാക്കരുത് എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹം ആ കേസിൽ വിചാരണ നേരിടാൻ പോവുക. നേരത്തെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചത് അദ്ദേഹത്തിന്റെ പത്നി മ്യൂസിയം പോലീസിൽ ഒരു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം ഈ ഗൂഢാലോചന കേസിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരാളെ കള്ളക്കേസിൽ പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നതിന്റെ പേരിൽ വിചാരണ നേരിടുക. ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിയാക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. രണ്ടാമത്തൊരു കാര്യം, കേരളീയം ധൂർത്തുമായിട്ട് ഗവൺമെന്റ് ഇറങ്ങിയ 27 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് പൂർത്തിയാകും, ഒരാഴ്ചത്തെ പരിപാടിക്ക് പൂർത്തിയാകുമ്പോൾ 70 കോടി രൂപയാവും. 5 തയാ പൈസ ഖജനാവിലില്ലാത്ത സമയത്ത് സർക്കാർ അനാവശ്യമായ ധൂർത്തായിട്ട് ഇറങ്ങുന്നത്. ലൈഫ് മിഷനിൽ ഈ വർഷം പ്ലാൻ അലോട്ട്മെന്റ് 717 കോടിയാണ്. 7 മാസം കൊണ്ട് സർക്കാർ കൊടുത്തിരിക്കുന്നത് 18 കോടി മാത്രമാണ്, 2.5% എക്സ്പെൻഡിച്ചർ. 717 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ട് 18 കോടി മാത്രം 7 മാസം കൊണ്ട് കൊടുത്ത സർക്കാരാണ് 7 ദിവസത്തെ കേരളീയത്തിന് 70 കോടി രൂപ ചെലവാക്കാൻ പോകുന്നത്. അപ്പൊ ഈ സർക്കാരിന്റെ മുഖമുദ്ര ധൂർത്താണ്. KSRTC പെൻഷൻകാർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയിട്ട് 2 മാസമായി, എല്ലാ ദിവസവും വിളിച്ച് കരയാണ്. ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ്. മരുന്ന് മേടിക്കാൻ പോലും പണമില്ല, 2 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഈ മാസത്തെ ജീവനക്കാരുടെ ശമ്പളം കൊടുത്തിട്ടില്ല. ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്കും അരാജകത്വത്തിലേക്കും കേരളം കൂപ്പൂത്തുക. ഒരു ചോദ്യത്തിനും മറുപടിയില്ല. കാലാവധി കഴിഞ്ഞ് മരുന്നുകൾ വിതരണം നടത്തി ജനങ്ങളുടെ ആരോഗ്യം അപകടത്തിലാകുന്നു സർക്കാർ ആരോഗ്യവകുപ്പ്. മറുപടിയില്ല, വേറെന്തൊക്കെയാ പറയുന്നത്? ചോദ്യത്തിനല്ല മറുപടി. ഇങ്ങനെ അപകടകരമായ രീതിയിലാണ് സർക്കാർ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, KSRTC മോശമായി, കൂട്ടാറായി, KSEBക്ക് 40,000 കോടി രൂപയുടെ കടമായി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 2 മാസമായിട്ട് ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല, കോടികളുടെ കടമാണ്. അതും മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, സബ്സിഡി കൊടുക്കേണ്ട സാധനമില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തകർന്നു, സ്ഥാപനങ്ങൾ വരെ തകരുകയാണ്. കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനങ്ങൾ തകരുകയാണ്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളുടെ വില കൂട്ടണം എന്ന് മന്ത്രി, വൈദ്യുതി ചാർജ് കൂട്ടണമെന്ന് വൈദ്യുതി മന്ത്രി. എല്ലാത്തിന്റെയും പാപഭാരം, ഇവരുടെ കെടുകാരിസ്ഥതയുടെ അഴിമതിയുടെ മുഴുവൻ പാപഭാരവും സാധാരണക്കാരന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുക. കേരളം മുഴുവൻ ജപ്തിയാണ്. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ജപ്തി നടക്കുന്ന കാലമാണ്. ഇതൊന്നും സർക്കാർ അറിയുന്നില്ല. അഴിമതിയും കെടുകാരിസ്ഥതയുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. അല്ല, വികസന നേട്ടം പാർട്ടി അറിയിക്കട്ടെ, അവരുടെ പാർട്ടി ചെലവിൽ നടത്തട്ടെ. ഈ കാശില്ലാത്ത ഈ അവസ്ഥയിൽ ഉച്ചയൂണിന് ഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ അല്ലെ? കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണോ ഇത്രയും ധൂർത്ത് അടിച്ചു ചെയ്യുന്നത്? സർക്കാരിന്റെ പ്രചരണം വേണമെങ്കിൽ പാർട്ടിയോ LDF ചെയ്യട്ടെ, സർക്കാർ ചെലവിൽ വേണ്ട, സർക്കാർ ചെലവിലെ ധൂർത്താണ് ഇതെല്ലാം നടക്കുന്നത്. മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് ഇന്നലെ VD സതീശന്റെ പ്രസ്താവന വലിയ വിവാദമായിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഹമാസിനെ ഭീകരവാദികൾ അത് അദ്ദേഹം തന്നെ ഇന്നത് തിരുത്തിയല്ല, അദ്ദേഹം തന്നെ അത് അതിന്റെ ഒരു
വിശദീകരണം കൊടുത്തിരുന്നു. പിന്നെ അത് കോൺഗ്രസിന് ഒരു പ്രശ്നമുണ്ട്, അത് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അത് പാലസ്തീനിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ അപലപിക്കുകയും സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകണമെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് എല്ലാ കാലത്തും. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. അത് വർക്കിംഗ് കമ്മിറ്റി ആ നിലപാട് എടുത്തിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഒരു അവ്യക്തതയും ഇല്ലാത്ത തരത്തിൽ കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. അതാണ് പാർട്ടിയുടെ നിലപാട്. വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ഒരു സംശയത്തിനവകാശം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് എന്താ, പാർട്ടിയുടെ തീരുമാനമല്ലേ ഞാൻ പറഞ്ഞത്, പാർട്ടി തീരുമാനം ആണ് ഞാൻ പറഞ്ഞത്. അതാണ് അത്. അല്ല, നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ തീരുമാനം പറഞ്ഞു, പാർട്ടിയുടെ തീരുമാനം അതാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒറ്റ തീരുമാനം. അതെല്ലാം യു ഡി എഫ് തലത്തിൽ നടക്കേണ്ട ചർച്ചകളാണ്, അത് തെരുവിൽ നടക്കേണ്ട ചർച്ചയല്ല. ഞാൻ നിങ്ങളോട് ആണ് ലീഗിന് സീറ്റ് കൊടുക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഇതിനൊരു ഒരു ഔചിത്യം വേണ്ടേ? ഞാൻ പറയുന്നത് യു ഡി എഫ് കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. അതിനൊരു ഒരു പ്രൊസീജിയറുണ്ട്, നടപടിക്രമം. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം എല്ലാ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ആ ചർച്ചകളുടെ റിസൾട്ട് യു ഡി എഫ് യോഗത്തിൽ വരും. വ്യവസ്ഥാപിതമായ നടപടിക്രമമുണ്ട്, അവിടെ ചർച്ച ചെയ്യും. അല്ലെന്നേ, പാർട്ടിയിൽ അച്ചടക്കം വേണം, ഭംഗിയായി പാർട്ടിയെ കൊണ്ടുപോകണം. അതിനാണ് ഞങ്ങൾ എല്ലാ ജില്ലയിലും പര്യടനം നടത്തുന്നത്. ഈ പാർട്ടിയിൽ അഭിപ്രായമൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. മറ്റത് സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്ത് ഒരാൾ വായിക്കുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. കെ സുധാകരനൊരു കാര്യം പറഞ്ഞാലും വി ഡി സതീശന്റെ കാര്യം പറഞ്ഞാലും അതിന്റെ പേരിൽ ചർച്ച നടക്കും. ആ തെറ്റാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കും. ജനാധിപത്യപരമായ ചർച്ചയുണ്ട്. പക്ഷേ അതേസമയത്ത് പൂർണ്ണമായ അച്ചടക്കത്തോടുകൂടി ഒരു വലിയ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിൽ. അതൊരു ടീമായി വലിയ സേനാവിന്യാസം നടത്തി ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് നേടും. ഈ മണ്ഡലം പുനഃസംഘടനയിലെ എ ഗ്രൂപ്പ് വലിയ പ്രതിഷേധത്തിലാണ്. അവർ ഈ സമവായ കമ്മിറ്റികളിൽ നിന്നൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇവരുമായി ചർച്ച ഉണ്ടാകുമോ? ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചില പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികളെല്ലാം പാർട്ടി സംഘടനാപരമായി ഞാനല്ലതിന് മറുപടി പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ്. അതൊക്കെ സംഘടനാപരമായി കെ പി സി പ്രസിഡന്റും ഉയർന്ന മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് പരാതികൾ വന്നിട്ടുള്ളതൊക്കെ പരിഹരിക്കും.